നേരത്തെ ഉള്ളതിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗമാകെ മാറി. പശ്ചാത്തല സൗകര്യം മാത്രമല്ല, അക്കാദമിക് മികവിലും വലിയ മാറ്റം സംഭവിച്ചു. ഇത് നമ്മുടെ നാടിൻ്റെ മുന്നിലുള്ള ഒരു അനുഭവമാണ്. ഇനി വിദ്യാലയങ്ങളൊന്നും നന്നാവില്ല എന്ന് ധരിച്ചിരുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ വലിയ പുരോഗതി ലോകത്തിലെ അക്കാദമിക് മികവ് ഏറ്റവും ഉന്നതമായ നിലയിൽ നേടിയിട്ടുള്ള സ്ഥാപനങ്ങളുമായി കിടപിടിക്കാവുന്ന പൊതുവിദ്യാലയങ്ങൾ അപൂർവമായല്ല, കേരളത്തിലാകെ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെ നാം മുന്നോട്ട് പോകുന്നു. ഇതുതന്നെയാണ് ആരോഗ്യരംഗത്തിൻ്റെയും സ്ഥിതി. ആരോഗ്യരംഗം നേരത്തെ നമ്മൾ ചില നേട്ടങ്ങൾ നേടിയ സംസ്ഥാനമാണ്. പക്ഷെ നമ്മളവിടെ തറച്ചു നിൽക്കാനല്ല തയ്യാറായി. ആർദ്രം മിഷൻ 2016 അധികാരത്തിൽ വന്ന സർക്കാർ നടപ്പാക്കുമ്പോൾ നാം ലക്ഷ്യമിട്ടത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതലാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ, അതിൻ്റെ ഭാഗമായി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി, താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ പലതിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു. ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചവരാണ് നമ്മൾ. കാരണം ലോകത്ത് കോവിഡ് മഹാമാരി എന്ന നിലയിൽ വല്ലാതെ വ്യാപിച്ചപ്പോൾ നമ്മളെക്കാളും എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും വലിയ സമ്പത്ത് രാഷ്ട്രങ്ങൾ എല്ലാ കാര്യത്തിലും തങ്ങളാണ് മുന്നിലെന്ന് അഭിമാനിക്കുന്നവർ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ വിറങ്ങലിച്ച് വീഴുന്നത് നമ്മൾ കണ്ടു. ആ ഘട്ടത്തിൽ ആശുപത്രികളിലേക്ക് വരുന്ന രോഗികൾ അവർക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കാനില്ല. വെന്റിലേറ്റർ നൽകണമെങ്കിൽ ആ വെന്റിലേറ്ററുള്ള രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം ഏർപ്പെടുത്തണം. വലിയ രാഷ്ട്രങ്ങളെന്ന് അഭിമാനിക്കുന്നവര് ആ ഘട്ടത്തിൽ നേരിട്ട വിഷമകരമായ സാഹചര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടു. എന്തൊക്കെയെന്നത് ഇപ്പോഴും ഇതുപോലൊരു വേദിയിൽ പറയേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നമുക്ക് അഭിമാനപൂർവം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയും. കോവിഡ് മഹാമാരി നമ്മളെയും ബാധിച്ചു. പക്ഷേ നമ്മളൊരുക്കിയ ആരോഗ്യ സംവിധാനത്തിൻ്റെ പൊതുശേഷിയെ മറികടന്നു പോകത്തക്ക നിലയിലേക്ക് കോവിഡ് എത്തിയില്ല. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത നമ്മൾ മാത്രമല്ല രാജ്യവും ലോകവും അംഗീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ പറഞ്ഞ രണ്ടുദാഹരണങ്ങളും നമ്മൾ വളരെ
പുറകോട്ട് പോയ മേഖലയിൽ സർക്കാർ കൈവച്ച ഒന്നല്ല. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ മേഖലയിൽ തന്നെ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളാണ്. എന്നാൽ അതേസമയം ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ പിറകിലായിരുന്നു. ഈ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ നാടിൻ്റെ പൊതുവികസനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ആ സ്ഥിതി മാറേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ദേശീയപാത നാഷണൽ ഹൈവേ നമ്മുടെ കേരളത്തിൽ വലിയ തോതിൽ പിറകിലായിരുന്നു. ഗ്രാമീണ റോഡിൻ്റെ വീതി പോലും ഇല്ലാത്ത നാഷണൽ ഹൈവേ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇവിടെ നാം ഒരുപാട് കാലം വലിയ തോതിലുള്ള വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു നിന്നു. എത്ര മീറ്റർ വീതി വേണം? അപ്പോൾ ഒരു വാഹനത്തിൻ്റെ വീതി കണക്കാക്കി അത് റോഡിലൂടെ പോകുന്നതിന് ഇത്ര വീതിയാണ് എന്ന് കണക്കാക്കി വീതിയെക്കുറിച്ച് തർക്കിക്കുന്നവരെ ആ കാലത്ത് നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഒരു സംസ്ഥാനത്തെ ഒരു വലിയ പട്ടണം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്. അപ്പോൾ സ്വാഭാവികമായും ഭൂമിയെടുക്കലും മറ്റും പ്രയാസമുള്ളത് തന്നെയാണ്. ആളുകളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഭൂമിയില്ല. ഈ തർക്കം വലിയ തോതിൽ ഉയർന്നു നിൽക്കുമ്പോൾ നേരത്തെ ഒരു ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഞാനായിരുന്നു. എത്ര മീറ്റർ വീതിയിലാണ്, എന്താണ് ചർച്ച? സർവകക്ഷി യോഗമാണ്. അതിൽ ഏകണ്ഠമായി തീരുമാനമെടുത്തു 45 മീറ്റർ വീതി. പക്ഷേ സർവകക്ഷി യോഗം തീരുമാനമെടുത്തെങ്കിലും ആ 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ